നമസ്കാരം. ഇത് ഭാരത് ലൈവ്. ഈ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട റിസോർട്ട് വിവാദം കൂടി വന്നാൽ അത് ഇന്നുകൂടി അത് നിലനിൽക്കുകയുള്ളൂ എന്നാണ് തോന്നുന്നത്. കാരണം ഇന്ന് സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗം ചേരുന്നുണ്ട്, സഖാവ് ഇ പി ജയരാജൻ പങ്കെടുക്കുന്നുണ്ട്. ഈ വിഷയം വലിയ ചർച്ചയാകും സെക്രട്ടറിയേറ്റ് യോഗത്തിൽ എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ആ ചർച്ച എന്തായിരിക്കും? ഇതെങ്ങനെ ഒത്തുതീർക്കാൻ സാധിക്കും? കാരണം പാർട്ടി വലിയ പ്രതിരോധത്തിലാണ്. പാർട്ടിക്ക് പല വിഷയങ്ങളിലും ഉത്തരമില്ല. പല വിഷയങ്ങളിലും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷിന് പലതിലും വ്യക്തമായ മറുപടി നൽകാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി കൂടി ഇരുന്ന ആന്തൂർ നഗരസഭയാണ് ഈ റിസോർട്ടിന് അനുമതി കൊടുത്തത്. എല്ലാത്തിലും എല്ലാ മേഖലകളിലും സി പി എം, നമ്മൾ വ്യക്തിപരമായി പറയുന്നില്ല, ഇപ്പോൾ ഇ പി ജയരാജനെന്നോ അല്ലെങ്കിൽ വി കെ ഇന്ദിര എന്നോ അല്ലെങ്കിൽ പി കെ ശ്യാമള എന്നോ എം വി ഗോവിന്ദൻ മാഷെന്നോ മറ്റ് പി ജയരാജനെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ എല്ലാത്തിലും പ്രതികളാകുന്നത് അല്ലെങ്കിൽ എല്ലാത്തിലും ഇത്തരം ആരോപണ വിധേയരാകുന്നത്, ആരോപണ സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് സി പി എം ആണ്. അപ്പോൾ പാർട്ടി തീർച്ചയായിട്ടും വലിയ പ്രതിരോധത്തിലാകും. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കല്ലാതെ, ഒരു എന്താണ്, ഒരു കൂട്ടായ്മ എന്നുള്ള നിലയ്ക്ക്, ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് സി പി എമ്മിൻ്റെ ധാർമ്മികതയെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് സഖാക്കൾ പോലും ഇവിടെ നിൽക്കുന്നത്. മാത്രമല്ല, കണ്ണൂരിൽ പാർട്ടിയുടെ ആ ശക്തി ക്ഷയിച്ചു തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ പാർട്ടി എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിൻ്റെ ആ ഒരു പ്രവർത്തന മേഖല മങ്ങിത്തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇത്തരം ആരോപണങ്ങൾ എന്ന് രാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. അഡ്വക്കേറ്റ് എ ജയശങ്കറിനെ പോലെയുള്ളവരൊക്കെ തന്നെ അതാണ് പറയുന്നത്. കണ്ണൂർ ലോബി എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തമായ ലോബിയായിരുന്നു ഒരു കാലത്ത്. ഇ കെ നായനാർക്ക് ശേഷമായാൽ പോലും പിണറായി വിജയൻ ഇങ്ങോട്ട് വന്നാൽ എം വി ഗോവിന്ദൻ മാഷ്, പി കെ ശ്രീമതി, അതുപോലെ തന്നെ മൂന്ന് ജയരാജന്മാർ, ഇവരൊക്കെ ചേർന്ന് അതിശക്തമായ ഒരു ലോബിയായിരുന്നു കണ്ണൂർ ലോബി, കോടിയേരി ബാലകൃഷ്ണൻ. അപ്പോൾ അത്തരത്തിൽ ഒരു നേതാവ് നേതൃനിര കടന്നു വന്ന് ഏറ്റവും ശക്തമായി വടക്കൻ മേഖലയിൽ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ, സംസ്ഥാനത്തിൻ്റെ നിയന്ത്രണം തന്നെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അത് തന്നെ കൈയാളുന്ന തലത്തിലേക്ക് പാർട്ടി എത്തിയിട്ടും അത് വേണ്ട രീതിയിൽ നിലനിർത്താൻ പാർട്ടി പ്രവർത്തകർക്കോ ഇതുപോലുള്ള നേതാക്കൾക്കോ സാധിച്ചില്ല. പടലപ്പിണക്കങ്ങളും തൊഴുത്തിൽ കുത്തും ഗ്രൂപ്പ് വഴക്കുകളും ഭിന്നതയുമായി കണ്ണൂർ ലോബി തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു സൂചനയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി യോഗം ഇന്ന് കഴിയുന്നതോടുകൂടി, കഴിയുന്നതും ഈ വിവാദത്തെ എങ്ങനെയെങ്കിലും ഒതുക്കാനുള്ള ശ്രമമായിരിക്കും സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക, അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഭിന്നതയിലേക്കും മറ്റ് പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും പാർട്ടി പോകാനുള്ള സാധ്യതയുമുണ്ട് എന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു.